പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മീൻ പൊടിയാണ്. മീൻ കൊണ്ട് പൊടിച്ച് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അത് ആലപ്പുഴയിലൊക്കെ പറയുന്നത് ഇതിന് കുറിച്ചി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മുള്ളൻ എന്നും ഇതിന് പേരുണ്ട്. അത് കാണിക്കാം. ഇത് പാക്കറ്റിൽ കിട്ടുന്നതാണ്. ഇതാണ് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരണം. ഇനി മുളകൊന്നും പുരട്ടണ്ട. വെറുതെ കഴുകിയിട്ട് ഇതിന് ഉപ്പുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതൊന്ന് വറുത്തെടുക്കുക മാത്രം. നന്നായിട്ട് മുരിയിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിക്കോട്ടെ. ആറിയിട്ട് വേണം നമുക്കിത് നല്ലതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. മുള്ളൊന്നും കിടക്കരുത്. അതുപോലെ മൂക്കുകയും വേണം. ഇല്ലെങ്കിൽ മുള്ളൊക്കെ കിടന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. മുള്ളൊക്കെ വായിലൊക്കെ പോവും. അതുകൊണ്ട് മുള്ള് വരെ നോക്കുന്ന പരിപത്തി വേണം ഒന്ന് വറുത്തെടുക്കാൻ. നല്ല കരിമുരാന്നായി ഇപ്പോൾ വറുത്തത്. ഇതിൻ്റെ കൂടെ തേങ്ങ വേണം. ഇത് ഒരു കപ്പ് തേങ്ങയുണ്ട്. നല്ല പോലെ ഇച്ചിരി ഉള്ളി വേണം. പിന്നെ മുളക് പൊടി. മുളക് പൊടിക്ക് പകരം നല്ല എരിവുള്ള കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താണേലും നമുക്ക് ചതച്ചെടുക്കാം. ചിലപ്പം മുളക് പൊടി ഇട്ടാൽ മതി. ഇപ്പം എൻ്റെ ഈ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. അത് ഇതൊന്ന് ആറിയിട്ട് പൊടിച്ച് കാണിക്കാം. നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലേക്കിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. മീൻ നന്നായിട്ട് പൊടിച്ചിട്ടേ തേങ്ങ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിയാതെ പോകും. തേങ്ങയുടെ നനവ് കൊണ്ട് ഇത് പൊടിയാതെ പോകും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. മുള്ളെല്ലാം പൊട്ടി പൊടിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ഇടാം. ഇത് മുളക് പൊടിയാണ്. എൻ്റെ കയ്യിൽ കാന്താരി ഇല്ല, അതുകൊണ്ട് മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇടണ്ട. അത് അവരവരുടെ എരിവനുസരിച്ച് ചേർക്കുക മുളക് പൊടി. പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം മുളക് പൊടിക്ക് പകരം. പിന്നെ കുറച്ച് ഉപ്പിടുക. ഉണക്കമീൻ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ, ഇല്ലായെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി ഇതുകൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ആവശ്യത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ യോജിപ്പിച്ചു. എരിവും ഉപ്പും ഒക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉണക്കമീൻ കുറിച്ചിയാണ്. ഉണക്കമുള്ളൻ, കുറിച്ചി, മുള്ളൻ എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. അത് വറുത്ത് പൊടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഊണിന് നല്ല ടേസ്റ്റുള്ള ഒരു പൊടിയാണ്. നമ്മുടെ ഉണക്കമീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാൻ പറ്റും. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.